എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒത്തിണങ്ങി ഒരു വധുവിനെ ലഭിച്ചു. എന്നാൽ രാത്രി കാറ്റുകൊള്ളാനായി ബാൽക്കണിയിലേക്ക് പോയ വധു ചെയ്തത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ ഭിന്ദിലെ ഖോർമിയിൽ നിന്നുള്ള സോനു എന്ന വരൻ. വിവാഹപ്രായമായ സോനു ജെയിനിന് ആലോചനകൾ ആരംഭിച്ചെങ്കിലും അനുയോജ്യമായ ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സമയത്താണ് ഗ്വാളിയർ സ്വദേശിയായ ഉദൽ ഖത്തിക്കിനെ ഇയാൾ പരിചയപ്പെടുന്നത്. വിവാഹം നടത്താൻ സഹായിക്കാമെന്നും തനിക്ക് പ്രതിഫലമായി 100,000 രൂപ നൽകണമെന്നും ഇയാൾ സോനുവിനോട് ആവശ്യപ്പെട്ടു. പിന്നീട് 90,000 രൂപ നൽകാമെന്ന ധാരണയിലെത്തുകയും ചെയ്തു. പറഞ്ഞ വാക്ക് ഉദൽ പാലിച്ചു. സോനുവുമായി ധാരണയിലെത്തിയതിനു പിന്നാലെയാണ് ഉദൽ ഖത്തിക് അനിത രത്നാകർ എന്ന യുവതിയെ സോനുവിന് പരിചയപ്പെടുത്തുന്നത്. യുവതിയുമായി എത്തുമ്പോൾ ജിതേന്ദ്ര രത്നാകർ, അരുൺ ഖത്തിക് എന്നിവരും ഉദലിനൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വിവാഹം ഗംഭീരമായി നടത്തുകയും ചെയ്തു. പിന്നാലെ തന്നെ നവവധുവുമായി വരന്റെ ബന്ധുക്കൾ വീട്ടിലേക്കെത്തി. വരന്റെ വീട്ടിലേക്കെത്തിയപ്പോൾ നേരമേറെ വൈകിയതിനാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ പോയി. അനിതയ്ക്കൊപ്പം വീട്ടിലേക്ക് വന്നിരുന്ന ജിതേന്ദ്രയും അരുണും റൂമിന് പുറത്തും ഉറങ്ങാൻ കിടന്നിരുന്നു. സോനുവും അനിതയും മണിയറയിലേക്കും. എന്നാൽ അല്പം കഴിഞ്ഞതോടെ തനിക്ക് നല്ല സുഖം തോന്നുന്നില്ലെന്നും കുറച്ച് കാറ്റുകൊണ്ട ശേഷം വരാമെന്നും പറഞ്ഞ് അനിത ടെറസിലേക്ക് പോയി. വധുവിനെയും പ്രതീക്ഷിച്ചിരുന്ന സോനു സമയമേറെ കഴിഞ്ഞിട്ടും അനിതയെ കാണാതായതോടെ ടെറസിലേക്ക് പോയി. പക്ഷെ അനിതയെ കണ്ടെത്താനായില്ല. വിവരമറിഞ്ഞ് ബന്ധുക്കളും തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കിട്ടിയില്ല. ഇതോടെയാണ് സോനു പോലീസിനെ സമീപിച്ചത്. ടെറസിൽ നിന്ന് ചാടി വിവാഹവേഷത്തിൽ റോഡിലൂടെ പോകുകയായിരുന്ന അനിതയെ നൈറ്റ് പെട്രോളിംഗ് സംഘമാണ് പിടികൂടിയത്. യുവതി പിടിയിലായെന്നറിഞ്ഞതോടെ ഖോർമി പോലീസ് സ്റ്റേഷനിലെത്തിയ സോനു തന്നെ വഞ്ചിച്ചതായി കാട്ടി പരാതി നൽകുകയായിരുന്നു. അനിതയ്ക്കൊപ്പം മറ്റഞ്ചുപേരെയും വഞ്ചനാകുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.